തിരുവള്ളൂർ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവള്ളൂർ പഞ്ചായത്ത് അല്പം ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇന്ന് ഒഫീഷ്യലായി ഔദ്യോഗികമായി 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ആന്റിജൻ ടെസ്റ്റിൽ 17 പേർക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു. അതിൽപ്പെട്ട 9 പേർക്കാണ് ഇന്ന് തിരുവള്ളൂരിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ 9 പേരെന്ന് പറയുന്നത് സമ്പർക്കത്തിലൂടെയാണ് രോഗം പടർന്നത് എന്നുള്ളതും അല്പം ആശങ്കയുളവാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നും ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ FLTC ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എ മോഹനൻ മാസ്റ്റർ പറയുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് സംവിധാനവും അതുപോലെ ആരോഗ്യ വകുപ്പും യോജിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. ഇതിനകം ഒന്നാം ഘട്ടത്തിൽ 17 പേരും പിന്നെ രണ്ടാമത് 16 പേരും ഉൾപ്പെടെ 33 പേരാണ് പോസിറ്റീവായിരുന്നത്. ഇന്ന് സന്തോഷകര അനുഭവം, അതിൽ 4 പേർ നെഗറ്റീവായിട്ടുണ്ട് എന്നും അവർ കോഴിക്കോട് നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീടുകളിലേക്ക് വരുന്നു എന്നുള്ള വിവരമാണ് തൊട്ട് മുമ്പ് ഇവിടെ മുൻമുതൽ അറിഞ്ഞത്. നാം ഉദ്ദേശിക്കുന്നത് അടുത്ത ഘട്ടമായി നാളെ 50 പേർക്ക് ഈ പ്രൈമറി കോണ്ടാക്റ്റിലുള്ളവരിൽ 50 പേർക്ക് നാളെ പരിശോധന നടക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഈ പ്രൈമറി കോണ്ടാക്റ്റിലുള്ള ആരും തന്നെ ബാക്കിയില്ലാതെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും DMO ആലോചിച്ചുകൊണ്ട് പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ FLTC സംവിധാനം ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്. അതിനാവശ്യമായ ബെഡ് അതുപോലെ കട്ടിൽ കിട്ടിയിട്ടുണ്ട്. അത് ഒരുക്കി ഈ ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ അത് തുടങ്ങാൻ സാധിക്കും എന്ന കാര്യത്തിലും ഒരു ധാരണയാക്കിയിട്ടുണ്ട്. അതിനാവശ്യമായ സാധന സാമഗ്രികൾ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ സമ്മൻസുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസം 15 തീയതി മുതൽ തുടങ്ങിയ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിലെ ജനസമൂഹത്തിൽ നിന്ന് സന്മനസ്സുകളിൽ നിന്ന് നല്ല സഹായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തുടക്കത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണിൽ തുടങ്ങി തുടർന്ന് ഈ വിദേശത്തു നിന്നും അതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ കൂട്ടായ്മ രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും നമ്മുടെ പഞ്ചായത്തിൽ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി ആവശ്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ ഇന്ന് വിമുക്തമാക്കാൻ സാധിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷ ഗ്രാമപഞ്ചായത്തിലുണ്ട്. പഞ്ചായത്തിൽ ഇന്ന് 5 പേർക്ക് ഫലം നെഗറ്റീവായി, അതായത് ചികിത്സയിൽ തുടരുന്ന ചികിത്സയിലുണ്ടായിരുന്ന 5 പേരുടെ ഫലം നെഗറ്റീവായി എന്നുള്ളതും തിരുവള്ളൂരിനെ ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരുവള്ളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും, അതായത് തിരുവള്ളൂർ പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് ഇവിടെ ഹെൽത്ത് വിഭാഗത്തിൽ വേണ്ടത്ര സ്റ്റാഫുകൾ ഇല്ല എന്നുള്ള ഒരു പ്രചരണം അദ്ദേഹം നടത്തിയിരുന്നു. അതായത് ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. എന്നാൽ അതിനെതിരെയുള്ള ഒരു മറുപടിയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ആരോഗ്യ വിഭാഗത്തിന് വേണ്ടത്ര സ്റ്റാഫുകൾ തിരുവള്ളൂർ പഞ്ചായത്തിൽ ഉണ്ട് എന്നാണ് മോഹനൻ മാസ്റ്റർ പറയുന്നത്. ഇവിടെ ഒരു തെറ്റായ പ്രചരണം നവമാധ്യമങ്ങളിലൊക്കെ നടക്കുന്നത് പഞ്ചായത്തിന്റെ CHC ആവശ്യത്തിന് ജീവനക്കാരില്ലായിരുന്നു, അതുപോലെ അതിൻ്റെ പ്രവർത്തനമൊക്കെ അവതാളമായിരിക്കുന്നുള്ള ചർച്ച നവമാധ്യമങ്ങൾക്ക് അത് പൂർണ്ണമായൊരു നിരർത്ഥകമാണ്. സംഭവിച്ചത് ഒരു ദിവസം അവിടുത്തെ 2 ജീവനക്കാർക്ക് പോസിറ്റീവ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അണുവിമുക്തമാക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി വടകര ഫയർഫോഴ്സ് ഇവിടെ വന്ന് അത് അണുവിമുക്തമാക്കുന്നവരെയുള്ള ആ കാലയളവിൽ ചുരുങ്ങിയ സമയം അത് പ്രവർത്തിക്കില്ല എന്നത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ OP ആയാലും മറ്റ് സംവിധാനവും വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. ആവശ്യമായ ജീവനക്കാർ ഇല്ല എന്നുള്ളതും നിരർത്ഥകമായ അല്ലെങ്കിൽ അർത്ഥശൂന്യമായ പ്രചരണമാണ് എന്നുള്ളതാണ് വസ്തുത. ഡോക്ടർ അതുപോലെ 4 ഡോക്ടർമാർ അവിടെ ഇപ്പോൾ ജോലിയിലുണ്ട്. ആവശ്യത്തിന് നേഴ്സുമാരുണ്ട്. അതുപോലെ JHIയും ഒരു JPHൻ്റെ കുറവുണ്ടെങ്കിൽ അവർ JHIയുടെയും ഓരോന്ന് വീതം കുറവുണ്ടെങ്കിലും കൊറോണ സ്പെഷ്യലായി 4 JPHന്മാരെ JHIമാരെ സർക്കാർ നൽകിയത് കൊണ്ട് ആ പോരായ്മ പരിഹരിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും CHSCയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ആ പ്രചരണം തീർച്ചയായും അവാസ്തവമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.